കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമായ ഈക്വൽ ഷെയറിംഗ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് പ്രവർത്തനങ്ങളെല്ലാം ചെയ്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, രാജു, റഹീം, ബെന്നി എന്നിവർ ഒരുമിച്ച് ചെയ്ത ഒരു ജോലിക്ക് കൂലിയായി 960 രൂപ കിട്ടി. തുല്യമായി വീതിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? രാജു ആൻഡ് റഹീം ആൻഡ് ബെന്നി ഡിഡ് എ ജോബ് ടുഗദർ ആൻഡ് ഗോട്ട് 860 rupees. ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇഫ് ദിസ് ഈക്വലി ഡിവൈഡഡ്? ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? രാജു, റഹീം, ബെന്നി എന്നീ മൂന്ന് പേരും കൂടി ജോലി ചെയ്തതിൻ്റെ കൂലിയായിട്ട് അവർക്ക് 960 രൂപ കിട്ടി. എങ്കിൽ ഈ തുക അവർ മൂന്ന് പേരും തുല്യമായി വീതിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ വെച്ച് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അതേ കണക്ക് തരുന്നു. അതായത് രാജു, റഹീം ആൻഡ് ബെന്നി ഈ മൂന്ന് പേരെല്ലായിരുന്നു ഉണ്ടായിരുന്ന ഇവർ മൂന്ന് പേരും കൂടി ജോലി ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടായ കൂലി എത്രയാണ്? 960 രൂപ. ആകെ കൂലി എന്ന് പറയുന്നത് 960 രൂപയാണ്. അപ്പോൾ ഈ 960 രൂപ അവർ തുല്യമായി വീതിക്കുകയാണ്. അപ്പോൾ തുല്യമായി വീതിക്കുമ്പോൾ ഇവിടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 960നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, തുല്യമായിട്ട് വീതിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്കും തുല്യമായിട്ടുള്ള വേതനം തന്നെ കിട്ടുന്ന, അതായത് ഇപ്പോൾ ഒരാൾക്ക് 100 കിട്ടുകയാണെങ്കിൽ മറ്റൊരാൾക്ക് 200 അല്ല കിട്ടേണ്ടത്, തുല്യമായിട്ട് തന്നെയായിരിക്കണം വീതിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 960 രൂപയാണ് അവർക്ക് ആകെ കിട്ടിയത്. ഇവിടെ മൂന്ന് പേരാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 960നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വേറൊരാളും കൂടിയാണ് വന്നിരുന്നതെങ്കിൽ ഈ ഒരു തുകയുമാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് ഈ 960നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരാളും കൂടി വന്നാലാണ് 4 ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ 960നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 960നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9ൽ 3 എത്ര തവണയുണ്ട്? 3 തവണ 9 ഉണ്ട്. അപ്പോൾ 3×3 9. അപ്പോൾ നമ്മൾ അതെടുത്ത് എഴുതിയേ, 9×9 പോയാൽ 0. അടുത്ത ഇവിടെ അടുത്ത സംഖ്യ ഏതാണ്? 6 താഴ്ത്തി ഇറക്കുന്നു. 6ൽ 3 എത്ര തവണയുണ്ട്? 3 പട്ടിക പറയുക. 1×3 3, 2×3 6. 2×3 6. അപ്പോൾ 6 എടുത്ത് എഴുതിയേ, 6ൽ നിന്ന് 6 പോയാൽ 0. അടുത്ത സംഖ്യ 0 താഴ്ത്തി ഇറക്കുന്നു. 0ൽ 3 അടങ്ങില്ല. അപ്പോൾ നമ്മൾ മുകളിലൊരു 0 കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന തുക എന്ന് പറയുന്നത് 320 രൂപ എന്ന് പറയുവാനായി സാധിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ജെയിംസ് ബോട്ട് 5 each of 2 kinds of CFL bulbs ഫോർ 1000 rupees. ദ പ്രൈസ് ഓഫ് ദി ചീപ്പർ ലാമ്പ് ഈസ് 85 rupees എ പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വൺ ഓഫ് ദി കോസ്റ്റ്ലിയർ കൈൻഡ്? ജെയിംസ് തൻ്റെ വീട്ടിലേക്ക് 2 തരം CFL ബൾബുകൾ 5 എണ്ണം വീതം വാങ്ങിച്ചു. വില കുറഞ്ഞ ബൾബ് 1 85 രൂപയാണ് നൽകിയത്. ആകെ വില 1000 രൂപയായി. വില കൂടിയ ബൾബുകളിൽ 1 എന്താണ് വില? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ജെയിംസ് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള CFL ബൾബുകൾ വാങ്ങുവാനായി തീരുമാനിച്ചു. 1 വില കൂടിയതും 1 വില കുറഞ്ഞതും. അങ്ങനെ എത്ര ബൾബുകളാണ് വാങ്ങിച്ചത്? അങ്ങനെ വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള 5 എണ്ണം വീതം അല്ലേ. വില കൂടിയത് 5 എണ്ണം, വില കുറഞ്ഞതും 5 എണ്ണമാണ് വാങ്ങിച്ചത്. അങ്ങനെ ആകെ എത്ര ബൾബുകൾ വാങ്ങിച്ചെന്ന് പറയാം? അങ്ങനെ ആകെ 10 ബൾബുകൾ വാങ്ങിച്ചു. അവിടെ ആകെ ആകുന്ന തുകയും പറഞ്ഞിട്ടുണ്ട്. അവിടെ ആകെ എത്ര രൂപയാകും? ആകെ തുക എന്ന് പറയുന്നത് 1000 രൂപയുമാണ് അല്ലേ. ആകെ തുക എന്ന് പറയുന്നത് 1000 രൂപയുമാണ്. അപ്പോൾ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വില കുറഞ്ഞ ബൾബിന്, അതായത് ചീപ്പായിട്ടുള്ള ബൾബിന് 85 രൂപയുമാണ് വില കുറഞ്ഞ ബൾബിന്. ഓരോ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വില കുറഞ്ഞ ബൾബ്, ഓരോ സ്റ്റെപ്പ് വഴി എഴുതിയാലും കുഴപ്പമില്ല, സാധാരണ കണക്ക് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു വില കുറഞ്ഞ ബൾബിന് 85 രൂപയുമായി. അങ്ങനെ വില കുറഞ്ഞ 5 ബൾബുകളാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് വില കുറഞ്ഞ ബൾബുകളുടെ ആകെ തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു 85, അതായത് ഒരു ബൾബിനെ ആകെയുള്ള എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ ആകെ വില, അതായത് വില കുറഞ്ഞ ബൾബിൻ്റെ ആകെ വില കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, വില കുറഞ്ഞതാണ് കേട്ടോ, വില കുറഞ്ഞ ബൾബിൻ്റെ ആകെ വില കണ്ടുപിടിക്കുന്നതിന് വേണ്ടി
ഒരു വില കുറഞ്ഞ ബൾബിന് എത്ര രൂപയാണ് ആ 85 രൂപ അതേ ഇൻടു എത്ര എണ്ണമാണ് വാങ്ങിച്ചത് ആ 5 എണ്ണമാണ് വാങ്ങിച്ചത് അപ്പോൾ 85 ഇൻടു 5 ചെയ്യുക 85 ഇൻടു 5 ചെയ്യാം 85 ഇൻടു 5 എത്ര ആ 5 ഇൻടു 5 25 ശിഷ്ടം 2 5 ഇൻടു 8 40 അതിന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 42 എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ എത്ര എന്ന് കിട്ടി ആ 425 രൂപയായി അപ്പോൾ മനസ്സിലാക്കുക ആകെ തുക എന്ന് പറയുന്നത് 1000 രൂപയാണ് അതിൽ വില കുറഞ്ഞ ബൾബിനായി 425 രൂപയായി അപ്പോൾ വില കൂടിയ ബൾബ് കോസ്റ്റ്ലി ആയിട്ടുള്ള ബൾബിന്റെ വില അതായത് 5 എണ്ണം വാങ്ങിച്ചപ്പോൾ ഈ ആകെ തുകയിൽ നിന്നും വില കുറഞ്ഞ ബൾബിന്റെ ആകെ തുക കുറച്ചാൽ പോരെ നമുക്ക് വില കൂടിയ ബൾബുകളുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ വില കൂടിയ ബൾബുകളുടെ ആകെ തുക കണ്ടുപിടിക്കുന്നതിനു വേണ്ടി വില കൂടിയ ബൾബിന്റെ തുക കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ആകെ തുകയിൽ നിന്നും ആകെ തുക ഇവിടെ എത്രയാണ് 1000 അതിൽ നിന്നും വില കുറഞ്ഞ ബൾബിന് ആകെ ആയത് ഇവിടെ എത്രയാണ് 425 കുറച്ചാൽ മതി അപ്പോൾ 1000-ൽ നിന്നും 425 കുറയ്ക്കുമ്പോൾ നമുക്ക് 575 എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ബൾബ് അല്ലെ വില കൂടിയ ഒരു ബൾബിന്റെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വില കൂടിയ ഒരു ബൾബിന്റെ വില കണ്ടുപിടിക്കുന്നതിനു വേണ്ടി വില കൂടിയ ബൾബുകളുടെ ആകെ തുക നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 575 ആ 575-നെ ആകെ എത്ര വില കൂടിയ ബൾബുകളാണ് വാങ്ങിച്ചത് ആകെ 5 എണ്ണമാണ് വാങ്ങിച്ചത് ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ വില കൂടിയ ഒരു ബൾബിന്റെ വില വില സമം 575 ഭാഗം 5 അപ്പോൾ നമുക്കിവിടെ 575 ഭാഗം 5 ചെയ്യാം 575 ഭാഗം 5 ചെയ്യുമ്പോൾ 5 ഒരു 5-ൽ 5 ഒരു തവണയുണ്ട് അപ്പോൾ 5 അതേ എണ്ണക്കെടുത്ത് എഴുതി 0 7-ൽ എത്ര തവണയുണ്ട് ആ ഒരു തവണ 5 2 താഴ്ത്തി ഇറക്കുന്നു 7-ൽ നിന്ന് 5 പോകുമ്പോൾ 2 താഴ്ത്തി ഇറക്കുന്നു പിന്നെ ഇവിടെ ഉള്ള എത്രയാണ് ആ 5 5-ൽ എത്ര 25-ൽ 5 എത്ര തവണയുണ്ട് ആ 5 തവണ 25 ഉണ്ട് അപ്പോൾ 25 ഡിവൈഡർ കുറയ്ക്കുമ്പോൾ 0 0 എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സംഖ്യ എത്രയാണ് 115 അപ്പോൾ നമുക്കിവിടെ 115 രൂപ എന്ന് പറയുവാനായി സാധിക്കും അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക ജെയിംസ് ഒരു കടയിൽ നിന്നും വില കൂടിയ 5 ബൾബുകളും വില കുറഞ്ഞ 5 ബൾബുകളും അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ബൾബുകൾ 5 എണ്ണം വീതം വാങ്ങിച്ചെന്നാണ് 5 എണ്ണം വീതമാണ് അപ്പോൾ വില കൂടിയതും 5 എണ്ണമായിരിക്കും വില കുറഞ്ഞതും 5 എണ്ണമായിരിക്കും അങ്ങനെ ആകെ തുക എന്ന് പറയുന്നത് 1000 രൂപയായി അപ്പോൾ ഇതിനെല്ലാം കൂടി അവിടെ ആകെ ചിലവായ തുക 1000 രൂപയുമായി അതുകൂടാതെ വില കുറഞ്ഞ ഒരു ബൾബിന് അവിടെ വില കുറഞ്ഞ ഒരു ബൾബിന് ചിലവായ തുക 85 രൂപയുമാണ് അപ്പോൾ നമുക്ക് ആകെ വില കുറഞ്ഞ ഒരു ബൾബ് ആകെ വില കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ ഒരു ബൾബിന് അവിടെ ചിലവായ തുകയുടെ കൂടെ ആകെ എത്ര വില കുറഞ്ഞ ബൾബുകൾ വാങ്ങിച്ചു ആ 5 എണ്ണം വാങ്ങിച്ചു അപ്പോൾ 85 × 5 425 അപ്പോൾ നമുക്ക് വില കൂടിയ ബൾബിൻ്റെ തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആകെ തുക 1000 ആ ആകെ തുകയിൽ നിന്നും വില കുറഞ്ഞ ബൾബുകളുടെ ആകെ തുക കുറയ്ക്കുക അപ്പോൾ 1000 − 425 575 എന്ന് പറയാം അപ്പോൾ വില കൂടിയ ഒരു ബൾബിൻ്റെ വിലാസം എത്ര 575 അതായത് വില കൂടിയ ബൾബിൻ്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു ആ വില കൂടിയത് 5 എണ്ണം ഉണ്ടായിരുന്നു 575 ഭാഗം 5 115 രൂപ എന്ന് പറയുവാനായി സാധിക്കും അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം ഒരു യു പി സ്കൂളിലേക്ക് ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങി ആകെ 924 രൂപയായി ഇനി ഇതേ വിലയുള്ള 7 ക്ലോക്കുകൾ കൂടി വാങ്ങാൻ തീരുമാനിച്ചാൽ എത്ര രൂപ വേണ്ടിവരും ഇന്നെ ഗവൺമെൻറ് സ്കൂൾ 6 ക്ലോക്സ് ഓഫ് ദി സെയിം പ്രൈസ് ആർ ബോട്ട് ഫോർ 924 റുപ്പീസ് ഹൗ മച്ച് ഇസ് നീഡഡ് ടു ബൈ 7 മോർ സച്ച് ക്ലോക്സ് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ആ ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങുവാനായി തീരുമാനിച്ചു എത്ര രൂപയ്ക്ക് ആ 924 രൂപയ്ക്ക് ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങിച്ചു അല്ലേ എങ്കിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ഇതേ വിലയുള്ള തന്നെ
ऐलोक वांगा तीन अवड़ आगे एत्र रूपयागम चोदी अब नमक अब नमुक आ क्वस्टन तीन ओर क्यों ओरों अब आगे अवे चलवाय तक एत्र आगे चलवाय तक एत्र आगे क्लोक चलवाय तक तरती इवती ना आगे चलवाय तक एत्रती नाल अल आगे अवे क्लोक आ्लोक वांग चलवाय तक तरती अब अगे एत्र क्लोक वांग आगे क्लोक एत्र क्लोक आरण अब नाम आदमी इत आगे चलवाय तक आगे क्लोक अब नमक और क्लोकि वे कंपिड़ी पेटमलो एल सें पर तुल्यु वे पर अब क्लोक वे कंपिड़ी वे आगे तक आगे तक आगे एत्र क्लोक आरण अद भागचाल मे भाग आम तुल्य सें पर तुल्यु तक अब तुल्यक्ल षेर पर अवे भागर कॉन्सेप्ट का नमक तरपत्े आरको डिवेड अब तरपत् आरोप आदमी आरु आ आया मूं पे रु ताती अब मुपति आरत्रवण अंजा मुपद രണ്ട് താഴ്ത്തി ഇറക്കുന്നു അതായത് 32 നിന്ന് 30 പോയാൽ 2 ആണ് പിന്നെ ഇവിടെ ഉള്ളത് 4 താഴ്ത്തി ഇറക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ 4 4 * 6 24 അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലോക്കിന്റെ വില എന്ന് പറയുന്നത് 154 രൂപ എന്ന് പറയുവാനായി സാധിക്കും അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതേ വിലയുള്ള 7 ക്ലോക്കുകൾ കൂടി വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്കറിയാം आरोक चलवाय तक नमक तरपत् इंटे कूड़े और क्लोक वांगल पर ऐलोक अब ऐलोक तक कंपिड़ा वे ऐलोक तक कंपिड़ी वे नमुक वेणमें आरोक तक एत्र तरपत् अूडे और क्लोक कूड़िया नमुक ऐलोक आगमलो अब नमक ऐलोक तक कंपिड़ी वे नमुक आरोक तक तरपत् अर क्लोक वेल नूट अंपत् अड्डे नमुक नूट आड्डे अब नमक ना प्लस ना एट रूम अंजुम कूड़ी कूटिया ऐप अब नमक आरपत्ट रूप की नमुक मतल अब नमक और क्लोक वे नूटी अगर ऐलोक आवेद नूट इंटू ऐसा मे मनस रू रीत ऐटो अल गुणन नमु कंपिड़ा रू रीत कुमें रूम कमु सें आंसर तरह कमु नोक इंटू ना एट सिस्ट रू ऐसी मुपत्त രണ്ട് കൂടുമ്പോൾ 37 ശിഷ്ടം 3 7 ഇൻടു 1 7 7 ഇൻടു 3 കൂട്ടുമ്പോൾ 10 കണ്ടാ രണ്ട് സ്ഥലത്തും കിട്ടുന്ന ആൻസർ സെയിം തന്നെയാണ് 1078 തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം 1693 റുപ്പീസ് വാസ് സ്പെൻഡ് ടു ബൈ ക്യാപ്സ് ഫോർ ആൾ 11 പ്ലെയേഴ്സ് ടു ഓഫ് എ ക്രിക്കറ്റ് ടീം വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ക്യാപ് ഒരു ക്രിക്കറ്റ് ടീമിലെ 11 പേർക്ക് തൊപ്പി വാങ്ങിയപ്പോൾ ആകെ 693 രൂപയെ ചിലവായി ഒരു തൊപ്പിയുടെ വില എത്രയാണ് അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന എന്താണ് ആ ഒരു ക്രിക്കറ്റ് ടീമിലെ 11 പേർക്ക് തൊപ്പി വാങ്ങിയപ്പോൾ അവിടെ ആകെ 693 രൂപയായി എങ്കിൽ ഒരു തൊപ്പിയുടെ വില എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഒരു കാര്യം എടുത്ത് എഴുതാം അവിടെ ആകെ ചിലവായ തുക എത്രയാണ് ആകെ ചിലവായ തുക അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ടു ബൈ 11 ഹാറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 693 രൂപ അല്ലേ ആകെ അവിടെ ചിലവായ തുക 693 അവിടെ എത്ര എണ്ണമാണ് വാങ്ങിച്ചേ എത്ര എണ്ണം വാങ്ങിച്ചു ആകെ 11 തൊപ്പികൾ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ അടുത്ത ചോദിച്ചിരിക്കുന്നത്
ഒരു തൊപ്പിക്ക് എത്ര രൂപയായി അപ്പോൾ ഒരു തൊപ്പിക്ക് നമുക്ക് ഇതാണ് സിമ്പിൾ സെപ്പറേറ്റഡ് ആയി ഒരു തൊപ്പിക്ക് ചിലവാകുന്ന തുക അല്ലേ ഒരു തൊപ്പിക്ക് ചിലവാകുന്ന തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സിമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ കണക്കുകളൊക്കെ ചെയ്തത കണക്ക് തന്നെ ഇതും അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഒരു തൊപ്പിക്ക് ചിലവാകുന്ന തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആകെ തുക അവിടെ ആകെ ചിലവായ തുക 693 അതിനെ ആകെ എത്രണം ഉണ്ടായിരുന്നു ആ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ 693 നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 693 എടുക്കുക 11 അപ്പോൾ നമുക്ക് ഇവിടെ 6 ൽ 11 അടങ്ങില്ല അപ്പോൾ നമ്മൾ അടുത്തതായിട്ടുള്ള 69 ലോട്ട് പോകുന്നു 69 ൽ എത്ര 11 ഉണ്ട് ആ 11 * 6 6 11 എന്ന് പറയുന്നത് 6 11 എന്ന് പറയുന്നത് 66 അപ്പോൾ 9 ൽ നിന്ന് 6 പോകുമ്പോൾ 3 കിട്ടി 6 ൽ നിന്ന് 6 പോയാൽ 0 അടുത്ത 3 3 ൽ 11 അടങ്ങില്ല അപ്പോൾ അടുത്ത സംഖ്യയായിട്ടുള്ള 3 താഴ്ത്തി ഇറക്കുന്നു 33 ൽ 11 എത്ര തവണയുണ്ട് ആ 3 * 11 33 അല്ലേ അപ്പോൾ 0 0 അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തൊപ്പിക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 63 രൂപ എന്ന് പറയാനായി സാധിക്കും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം വിവിധ സ്കോളർഷിപ്പുകൾക്കായി സ്കൂളിലെ 15 കുട്ടികൾക്ക് തുല്യമായി വിതരണം ചെയ്യാൻ 16425 രൂപ സ്കൂൾ ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഓരോരുത്തർക്കും എത്ര രൂപ വീതമാണ് വിതരണം ചെയ്യേണ്ടത് ദ സ്കൂൾ ഓഫീസ് ഗോട്ട് 16425 rupees to distribute equally among 15 students as scholarship. How much should be given to each? ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യനിൽ പറയുന്ന എന്താണ് ആ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ 15 സ്കൂളിലേക്ക് സ്കോളർഷിപ്പ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് ആവശ്യമായി 16425 രൂപ ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു സ്കൂളിന് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് ചെയ്യാം ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് കാര്യം എടുത്തെഴുതുന്നു ആകെ എത്ര സ്കൂളുകളുണ്ട് ആകെ എത്ര സ്കൂളുകളുണ്ട് 15 ആകെ സ്കൂളുകൾ എന്ന് പറയുന്നത് 15 നമ്മൾ ചുരുക്കി എഴുതിയാൽ മതി കേട്ടോ വലുതായിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല ആകെ സ്കൂളുകൾ എന്ന് പറയുന്നത് 15 അല്ലേ ആകെ സ്കൂളുകൾ 15 അവിടെ എത്ര രൂപയാണ് സ്കോളർഷിപ്പിനായി ചിലവായത് ആകെ ചിലവായ തുക എന്ന് പറയുന്നത് 16425 അപ്പോൾ ആകെ ചിലവായ തുക എന്ന് പറയുന്നത് 16425 അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തൊപ്പിയുടെ കണക്ക് ചെയ്തത് കണക്കിന് ഇത് എളുപ്പമല്ലേ അപ്പോൾ നമുക്ക് ആകെ തുകയും അറിയാം അവിടെ എത്ര സ്കൂളുകളുണ്ടെന്നും അറിയാം അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു സ്കൂളിന് എത്ര ചിലവാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്കൂളിന് സ്കോളർഷിപ്പിന് ലഭിക്കുന്നത് എത്രയെന്നാണ് ചോദിച്ചിരുന്നത് ഒരു സ്കൂളിന് ലഭിക്കുന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആകെ തുക ഒരു സ്കൂളിന് എത്രയാണ് ഇപ്പൊ ആകെ സ്കൂളിന് ലഭിക്കുന്നത് എത്രയാണ് 16425 രൂപയാണ് കൊടുത്തത് അങ്ങനെ 15 സ്കൂളുകൾ അപ്പോൾ നമുക്കിവിടെ ഒരു സ്കൂളിന് ലഭിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ആകെ തുകയെ എത്ര സ്കൂളുണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ 16425 രൂപയാണുള്ളത് ആ ഒരു തുകയെ എത്ര സ്കൂളുകൾ ഉണ്ടായിരുന്നു 15 സ്കൂളുകൾ ആ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നോക്കാം 16425 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ 15 പട്ടിക അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എഴുതി എഴുതി നോക്കാം അപ്പോൾ നമുക്ക് അവിടെ ആദ്യം 16നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒരു 15 15 അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 15 15 അപ്പോൾ ഒരു 15 നമ്മൾ എടുത്ത് എഴുതിയേ അപ്പോൾ അവിടെ 6 ൽ നിന്ന് 5 പോയാൽ 1 പിന്നെ 0 1 ൽ 15 അടങ്ങോ ഇല്ല അപ്പോൾ നമ്മൾ അടുത്ത സംഖ്യ താഴ്ത്തി ഇറക്കുന്നു 14 14 ൽ 15 ഉണ്ടാ ഇല്ല അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ മുകളിൽ ഒരു 0 കൊടുക്കണം 0 കൊടുത്താൽ നമുക്ക് അടുത്ത സംഖ്യ താഴ്ത്തി ഇറക്കാം അപ്പോൾ ഇവിടെ 4 താഴ്ത്തി ഇറക്കി അടുത്ത സംഖ്യ ആയിട്ടുള്ള 2 താഴ്ത്തി ഇറക്കി ഇനി അപ്പം 142 എത്ര തവണ 15 എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം എഴുതി നോക്കാം 15 × 1 എത്ര 15 തന്നെയാണ് ഇപ്പോൾ 15 × 2 ചെയ്ത് നോക്കാം 15 × 2 എത്രയാണ് 2 × 5 10 10 ആ 0 എടുത്തെഴുതി 1 ശിഷ്ടം എടുത്തെഴുതി 2 × 2 2 × 1 2 അതിൻ്റെ കൂടെ 1 കിട്ടിയപ്പോൾ 3 അല്ലേ അപ്പോൾ നമുക്കിവിടെ 15 × 7 ചെയ്ത് നോക്കാം 7 × 5 35 ശിഷ്ടം 3 7 × 1 7 അതിൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 10 ആണോ നമുക്കിവിടെ വേണ്ടത് 142 ഇവിടെ 105 കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ 15 × 10 ചെയ്ത് നോക്കാം 15 × 10 എന്ന് പറയുന്നത് 150 അപ്പോൾ അതായത് 142 കഴിഞ്ഞു പോയി
നമുക്ക് അവിടെ 115 ഇൻ്റു 10 എടുത്ത് എഴുതാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അടുത്ത സംഖ്യയായിട്ടുള്ള 15 ഇൻ്റു 9 എടുക്കാം 9 ഇൻ്റു 5 എത്ര 45 ശിഷ്ടം 4 9 ഇൻ്റു 1 9 അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 13 അപ്പോൾ നമുക്ക് ഇവിടെ 135 എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്ക് വേണ്ട സംഖ്യ ഏതാണ് 9 9 ഇൻ്റു 15 135 അല്ലേ ഇനി നമ്മൾ താഴ്ത്തി 2 ൽ നിന്ന് 5 പോകില്ല അല്ലെങ്കിൽ 142 ൽ നിന്ന് 135 പോകുമ്പോൾ 7 എന്ന് കിട്ടുന്നു ഇനി ഇവിടെ ഉള്ള സംഖ്യ ഏതാണ് 5 താഴ്ത്തി ഇറക്കുന്നു ഇനി 15 ന്റെ പട്ടികയിൽ 75 ഉണ്ടാണെന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഇവിടെ 15 ഇൻ്റു 2 ചെയ്ത് 30 കിട്ടി 15 ഇൻ്റു 5 ചെയ്തു നോക്കാം 15 ഇൻ്റു 5 ചെയ്യുമ്പോൾ 5 ഇൻ്റു 5 25 ശിഷ്ടം 2 5 ഇൻ്റു 1 5 അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 75 അപ്പോൾ നമുക്കിവിടെ 5 ആണ് 15 ഇൻറ്റു 5 75 എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്കിവിടെ 00 എന്ന് കിട്ടുന്നു ശിഷ്ടം 00 എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്കിവിടെ എത്രയാണ് കിട്ടുന്നത് 1095 രൂപ വെച്ച് ഓരോ സ്കൂളിനും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്നു എന്ന് പറയുവാനായി സാധിക്കും അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ ആകെ സ്കൂൾ എന്നല്ല പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആകെ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ സ്കൂളിൻ്റെ ഭാഗത്ത് വിദ്യാർത്ഥികൾ എന്നുള്ളതിലേ ഉള്ളൂ സംഖ്യകളെല്ലാം ഒന്ന് തന്നെയാണ് ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ അപ്പോൾ നിങ്ങളത് നോക്കുക